ആ മൂലക്കത്തെ പൊടിയൊന്നും പോകുന്നില്ലല്ലോ, അങ്ങ് ചേർത്തടിക്ക്. അടിച്ചു വരുന്ന ആർക്കോ വേണ്ടി അങ്ങ് അടിച്ചു വരുവാണ്. അമ്മേ, ചേട്ടൻ വിളിച്ചതായിരുന്നു. ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിലോട്ട് വരുന്നുണ്ട് തിങ്കളാഴ്ച. അപ്പൊ എന്തെങ്കിലും കൊടുത്തുവിടണോന്ന് ചോദിച്ചു. ഓ എന്നെ, അവൻ അവിടെ സുഖമായിട്ടിരുന്നാ മാത്രം മതി, എനിക്കിപ്പോ ഒരു സാധനവും വേണ്ട. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ എല്ലാം അവൻ തന്നെ തന്നു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് തന്നു വിടാനാ? മോക്ക് എന്തെയും വേണമെങ്കിൽ പറ. അല്ല, എന്റെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തെയും വേണം പറ. അമ്മ ഞാൻ അയക്കാം. എന്തായാലും ചേട്ടൻ ഇനി വരുമ്പോ ഒരുവിലൂടെ കഴിയില്ല. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ അമ്മ പറ എന്നാ. ഒരു കാര്യം, ഒരു എമർജൻസിയും ഒരു മൂന്നാലഞ്ച് മറ്റേ അമൃതാഞ്ജനും കുറച്ച് മിഠായി ഒക്കെ കൊടുത്തുവിടാൻ പറ. എന്നാന്നേ, നമ്മുടെ മറ്റേ ചെറിയമ്മയുണ്ടല്ലോ, ചെറിയമ്മ വന്ന സമയത്ത് എമർജൻസി ഇല്ല, അടുത്ത പ്രാവശ്യം അവൻ വരുമ്പോ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനോട് എന്തായാലും അത് കൊടുത്തു വിടാൻ പറ. എമർജൻസി അല്ലേ? ഓക്കെ, ഞാൻ എന്തായാലും ഞാൻ പറയാട്ടെ അമ്മേ, ഇപ്പൊ തന്നെ ഞാൻ വിളിച്ച് പറയട്ടെ. ആ എൻ്റെ ഇളയ മകനെ കൊണ്ടും മരുമോളെ കൊണ്ടും ഈ വീടിന് വല്ല ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് മൂത്തവൻ്റെന്നും മൂത്ത മരുമോളുടേന്നും 10 വയസ്സേക്ക് ഒരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ട, അന്യനാട്ടിൽ പോയി കിടക്കുക എൻ്റെ മോൻ. എന്നാലും വീട്ടിലേക്കുള്ള ചിന്തയാണ്. ഇവിടെ ഓരോരുത്തരുണ്ട്, സ്വന്തം കാര്യം മാത്രം നോക്കി കുറേ ബിസിനസ്സും ചെയ്ത് അത് പൊട്ടി പാളീസായി. എൻ്റെ മോൻ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് മുന്നേ. കല്യാണത്തിന് ശേഷം കണ്ട തലയണ മന്ത്രവും കേട്ട് ബിസിനസ്സും തുടങ്ങി നശിച്ച് നാറാണക്കല്ല് കെട്ടി ഇരിക്കുക. എന്റെ കൈ നിറയാണ്ട് വീണ് പൊട്ടിപ്പോയതാ. ഞാനത് അപ്പുറത്തേക്ക് എടുത്തു വെക്കാൻ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തൂടെ. നശിപ്പിച്ചുവോ സാധനം? എന്താ മോളെ, എന്താ പറ്റി? അമ്മ, ഞാൻ മിനിങ്ങാന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി മേടിച്ചൊരു ഗ്ലാസിന്റെ പാത്രം അതെടുത്ത് പൊട്ടിച്ചേക്കണ്. എന്തിന്റെ ആവശ്യം നോക്കിയപ്പോ ഞാൻ അത്ര ആവശ്യം മേടിച്ചെന്നറിയോ? അതെടുക്കേണ്ട ആവശ്യമുണ്ട് ചേച്ചിക്ക്? എന്റെ ദൈവം, ഈ പണിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്? പ്രായത്തിലുള്ള പക്വതയൊക്കെ നിനക്ക് കാണിച്ചൂടെ? ഈ കുടുംബത്തിലെ ചെലവും കാര്യങ്ങളെല്ലാം നോക്കുന്ന എന്റെ ഇളയ മോനും എന്റെ ഇളയ മരുമോളും കൂടിയാ. നീ നിന്നെ കെട്ടിയോ ഒരു 10 വയസ്സേക്കൂട്ടൊരു ഗുണം പോലും ഉണ്ടാക്കുന്നില്ലല്ലോ. ഒരു കിലോ അരിയോ അല്ലെങ്കിൽ 1 കിലോ മീനോ പോലും മേടിച്ചിട്ട് വരുന്നില്ല. കടോ കടച്ചിട്ട് കുടുകുട്ടാന്ന് പറഞ്ഞ് അതെല്ലാം സഹിക്കും വേണം ഇവിടെ മേടിച്ചു വെച്ച സാധനങ്ങൾ നശിപ്പിക്കാൻ നിൽക്കുക നീ? ഓ എന്റെ ദൈവം, ഇതുപോലെയല്ല ശല്യങ്ങൾ, സത്യം പറഞ്ഞാണ്ടല്ലോ. സാധാരണ രണ്ട് മാമക്കളുള്ള വീടുകളിൽ ഇളയ മകൻ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്തവനും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് വീട് മാറും. ഇതുങ്ങൾ മാറൂല്ല, അതെങ്ങനെയാ മാറാമല്ലോ ഉണ്ടായിട്ട് വേണ്ടേ? ഓരോരുത്തരുമാര് കെട്ടിക്കറി എന്റെ മോനെ ജീവിതവും നശിപ്പിച്ച് കൊണ്ട ബിസിനസ് തുടങ്ങി കടവും കടത്തിന്റെ കൂടുമായിട്ട് ഇരിക്കുക. പിന്നെ എങ്ങനെ വേറെ വല്ല വീടെടുത്ത് താമസിക്കാൻ പറ്റുമോ? ശല്യങ്ങൾ പോലെ കിടക്കുക. ഒരു ഉപകാരം ഉണ്ടായില്ല, വീടില് ഉപദ്രവിക്കാണ്ടിരിക്കെ നശിപ്പിക്കാൻ വേണ്ടി ഇറക്കി തിരിച്ചേക്കുന്നു. മര്യാദ കിടക്കുന്നത് വൃത്തിയാക്ക്, ഓക്കി നിക്കാണ്. എന്തോ പൈസ വല്ല ഒരുപ്പണ്ട, ഒരു 10,000 രൂപ എടുക്കാണ്ടാവോ? അധികം വൈകില്ല, ചേട്ടൻ രണ്ടു മൂന്ന് പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവര് തരുമ്പോ തരും. കൊച്ചിനാണെങ്കിൽ ഫീസ് അടയ്ക്കണം, പിന്നെ അത് മാത്രല്ല കുറെ സ്ഥലത്തത് മേടിച്ചതേ കൊടുക്കാൻ പറഞ്ഞ അവര് ഭയങ്കര ബഹളം ഉണ്ടാക്കുക. പിന്നെ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെയാ പറയണ. ഒന്ന് ചെറിയ ചെറിയ കടങ്ങൾ അതൊന്നും കൊടുക്കാനായിരുന്നു. അയ്യോ എന്തേലും എവിടെ നിന്നാണ് ചേച്ചി പൈസ? ചേട്ടൻ എന്തേലും അയച്ചു തന്നാൽ അത് വീട്ടിലെ ചെലവിന് വേണ്ടിയുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ചേട്ടൻ്റെ കയ്യിലാണ്. ചേട്ടനോട് പൈസ ചോദിക്കാൻ പോയാൽ ചീത്ത പറയും. എന്തേലും അങ്ങനെ പൈസ ഒന്നുമില്ല ചേച്ചി, എന്തേലും അങ്ങനെ സേവിങ്സ് ഒന്നുമില്ല, ചെലവിനുള്ള മാത്രമേ എന്തേലും ഉള്ളൂ. അധികം വൈകില്ല, ചേട്ടന് ചോദിക്കാൻ മടിയായതുകൊണ്ടാണ് എന്നെ കൊണ്ട് ചോദിക്കണം. പിന്നെ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയൊന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങളിങ്ങനെ കടവും കടത്തിന്റെ കൂടെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തേലും ഒന്ന് സഹായിച്ചാൽ തിരിച്ചു കിട്ടൂല്ലോ. അപ്പൊ പിന്നെ എന്തായാലും ചേട്ടൻ ചോദിച്ചു ചേട്ടൻ ചീത്ത പറയും. എന്തായാലും എന്തേലും ചേച്ചി, നിങ്ങളെന്തായാലും വേറെ എന്തേലും വഴി നോക്കണമായിരിക്കും നല്ലത്. വേറെ എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ. മോളെ, അവള് വന്ന് നിന്നോട് പൈസ ചോദിച്ചാ? എന്നോട് പൈസ ചോദിച്ചമ്മേ 10,000 രൂപ. എന്റെ ദൈവമേ, ഇതുങ്ങള് കടം മേടിച്ച് എങ്ങോട്ടായി പോണത് എനിക്കറിയാൻ പാടില്ല. മനുഷ്യൻ മടുത്തു, അവിടെ ഇവിടെയൊക്കെ അയൽവക്കത്തും എല്ലാ സ്ഥലത്തും കടം മേടിച്ച് കൂട്ടിയേക്കുക. കാര്യം തന്നെ പൈസ ഉണ്ട്, ചേട്ടൻ ശമ്പളത്തിന്റെ ഒരു അവിടെ ചെലവാക്കാനുള്ള പൈസ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് തന്നെ അയച്ചു തരുന്നത്. എല്ലാം കൂട്ടിക്കിടപ്പിട്ട് എന്ത് വിശ്വാസത്തിലാണ് നമ്മള് പൈസ കൊടുക്കണത്? ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കണത്, എന്നെ തിരിച്ചു കിട്ടുമോ? ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടാനാണ് അതിങ്ങ ഇവർക്ക് ഈ ഇവരുടെ കടം തീർക്കാൻ വേണ്ടി നടക്കണം. ഞാൻ സമ്മതിക്കില്ല. ആ നന്നായി, ഉണ്ടേലും കൊടുക്കണ്ട, കൊടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കൊടുത്താ കിട്ടിയല്ല, എന്റെ മോൻ കിടന്ന് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അത് ഈ മൂത്ത മോനും മരുമോക്ക് കിട്ടുന്ന നശിപ്പിച്ച് കിടക്കല്ലല്ല. അവൻ കഷ്ടപ്പെടും അന്യനശത്തി കിടന്ന്. അതൊന്നും വേണ്ട, അതൊന്നും കൊടുക്കണ്ട കേട്ടാ. ചോദിച്ചാലും കൊടുത്തേക്കരുത്, 10 വയസ്സ് പോലും കൊടുത്തേക്കരുത്. ഇത് ചോദിച്ചാൽ എന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഭാര്യ ബാക്കി കാര്യം സംസാരിച്ചോളാം. ഞാൻ പറയില്ലെന്ന് എന്റെ എല്ലാം ഞാൻ വേറെ നീ വഴി നോക്കോളാം പറഞ്ഞു. ഉള്ളത് നശിപ്പിച്ചു, ഇനി കടം മേടിച്ച് ഇവർ എവിടേക്കായി പോകുന്നേ?
അമ്മ അപ്പൂവിൻ്റെ അടുത്ത് ഐസ്ക്രീം കഴിക്കണ്ടെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞോ? തല്ലാനൊക്കെ പോയി എന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാ പറഞ്ഞു. അതിനിപ്പോ എന്നാ എന്നാ പ്രശ്നം? അതെ, ഇവളിവളുടെ കൊച്ചിന് വേണ്ടി മേടിച്ചു വെച്ചേക്കണ ഐസ്ക്രീം അവനെടുത്ത് തിന്നേണ്ട ആവശ്യം. ഏഹ്, നീ നിന്റെ മകൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? അല്ലെങ്കിൽ അതെ, അപ്പൂവിന് ഇച്ചിരി കട്ടിയിട്ട് കൂടുതലുള്ളതാണ്. അപ്പൊ പറഞ്ഞു തന്നെ, അമ്മ പറഞ്ഞു തന്നാലും നന്നായി. എന്റെ മോന് മേടിച്ച സാധനങ്ങൾ ആവേ പലപ്പോഴും അപ്പു കട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇതൊന്നും മേടിച്ചു തരാൻ കഴിവില്ല എന്ന് മക്കളും അറിയണം. അഞ്ചു ആറ് വയസ്സുള്ള കൊച്ചാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അല്ലാണ്ട് വേറെ ആരും മേടിച്ചു വന്ന ഐസ്ക്രീം എടുത്ത് തിന്നാൻ നിൽക്കുകയല്ല. ഞാൻ തന്നെ ചീത്ത പറഞ്ഞു. അത് ഇപ്പൊ തന്നെ ചീത്ത കേട്ട് പഠിച്ചില്ലെങ്കിൽ ശരിയാവുകയല്ല. ഇത് വലിയ വലിയ ഇതിലേക്ക് പോകും. അപ്പു അമ്മയുടെ മൂത്ത പേരക്കുട്ടിയാണ്. ഒരു ഐസ്ക്രീം എടുത്ത് കഴിച്ചതിന് ഇത്രയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പുവിന്റെ അച്ഛനും അമ്മയ്ക്കും മേടിച്ചു കൊടുക്കാൻ വഴിയില്ലെങ്കിൽ അത് മക്കളെ അറിഞ്ഞതാ വളരണം എന്ന് അല്ലേ? ആറോ ഏഴോ വയസ്സല്ലേ ഉള്ള അമ്മ. അവൻ ഈ വീട്ടിൽ തന്നെയല്ലേ. ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇരിക്കുന്ന കണ്ടപ്പോ അവനടുത്ത് കഴിക്കാൻ നോക്കിയാൽ ഇങ്ങനെ ചീത്ത പറയേണ്ട ആവശ്യമുണ്ടമ്മേ. ഞങ്ങൾക്ക് ഇച്ചിരി കടം വന്ന് ബുദ്ധിമുട്ടായിപ്പോയി. ആ ഒരു കാര്യം വെച്ചിട്ട് എത്രയും ഞങ്ങൾ അവഗണിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നാളുകളായിട്ട് വേറൊരു വഴിയില്ലാത്തോണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം. അമ്മ പറയാറുണ്ടല്ലോ, എന്റെ കുഴപ്പം കൊണ്ടാണ്, എന്റെ തലയണ മന്ത്രം കൊണ്ടാണ് ചേട്ടൻ ബിസിനസ് തുടങ്ങിയെന്ന്. അല്ലമ്മേ, ഞാൻ ആവശ്യത്തെ കൊള്ളു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചേട്ടൻ കേട്ടില്ല. നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടല്ലേ? എനിക്ക് എന്റെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന സ്വർണം മൊത്തം വിറ്റ് നശിപ്പിച്ച ചേട്ടൻ ഈ ബിസിനസ് തുടങ്ങി. അതെന്തോ രക്ഷപ്പെട്ടില്ല ഞങ്ങളുടെ കഷ്ടങ്ങളും. വേറൊരു വഴിയില്ലാത്തോണ്ട് ഞങ്ങൾ ഇവിടുന്ന് വീട് മാറാത്ത. വാട വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട വാട കൊടുക്കാൻ വഴിയില്ല, അതുകൊണ്ടാണ് ഇവിടെ തന്നെ താമസിച്ചു പോണേ. നിന്റെ ഭർത്താവും ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു വിധിയും പരഗതിയും ഇല്ലാണ്ട് അവൻ അതിനനുസരിച്ചുള്ള പഠിപ്പും ഇല്ലാതെ ഇരുന്ന സമയത്ത് ഗൾഫിൽ പോകാനുള്ള പൈസയും അവിടെ ചെന്ന് കുറച്ച് നാളത്തേക്ക് ജോലി ഇല്ലാണ്ട് തെണ്ടിത്തിരിഞ്ഞ് ഇറന്ന സമയത്ത് ആ പൈസ ഒരു ചേട്ടനെ കൊടുത്തിട്ടുള്ളു. പിന്നെ ഈ വീട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോറാൻ പറഞ്ഞ ഈ വീട് ആരുണ്ടാക്കിയതമ്മ? അച്ഛൻ എത്രാമത്തെ വയസ്സിൽ മരിച്ചു പോയതാ? 15-ാമത്തെ വയസ്സ് തൊട്ട് പണിയെടുക്കാൻ തുടങ്ങിയല്ലേ അമ്മ ചേട്ടൻ. ഈ വീടിന് വേണ്ടി എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയെടുത്തല്ലേ ഈ വീട്. ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയണേ. ശരിയാ, മൂത്ത മകനാണ്, ഇറങ്ങിപ്പോടെങ്കിൽ ഇറങ്ങിപ്പോവാം. ഇനി ഇറങ്ങിപ്പോവോ തന്നെയാ. പക്ഷെ ഞങ്ങൾ ചെയ്തതോ, ചേട്ടൻ കഷ്ടപ്പെട്ടതോ, ചേട്ടൻ ഈ വീടിന് വേണ്ടി ചെയ്തതോ ഒന്നും അമ്മയും നിങ്ങൾ ആരും കാണത്തില്ല. ശരി, സമ്മതിച്ചു, കാണണ്ട. പക്ഷെ ഇവിടെ ഉള്ള സമയം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും അമ്മേ. പക്ഷെ അതുവരെയെങ്കിൽ ഞങ്ങൾ ഇത്ര സമാധാനത്തിൽ വിട്. ഞങ്ങൾ ഇവിടുത്തെ ഒരു വേലക്കാരായിട്ട് കാണാത്ത കുടുംബത്തിൽ അംഗമായിട്ടൊന്നും കാണണ്ട. കുറച്ച് മനുഷ്യരായിട്ടെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കും. പിന്നെ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇത്രയും നാൾ പാടെ വീട്ടിലേക്ക് താമസിക്കാൻ മാറാണ്ടിരുന്നത് അവിടെ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ഇത്രയും നാണക്കേട് ഉണ്ടാവില്ല ഒരു വാട വീട്ടിൽ പോയി താമസിച്ചാലും. ഞങ്ങളൊരു വാട വീട്ടെടുത്ത് മാറാൻ പോവാ. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞങ്ങൾ ഇനി ഇവിടെ താമസിക്കില്ല. പിന്നെ എന്തോ, ഞാനേ നിന്റെ മോൻ എൻ്റെ മോനൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇപ്പം എന്ത് മേടിച്ചാലും ഒന്ന് അവനും മേടിക്കാറുണ്ടായിരുന്നു. എല്ലാം ഈരണ്ടെണ്ണം വെച്ചാൽ ഞാൻ മേടിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഇവിടെ ഇങ്ങനെയല്ല. നിന്റെ മോന് മേടിച്ച ഐസ്ക്രീം അല്ലേ അവനെടുത്ത് കഴിച്ചേ, ഞാനത് എങ്ങനെയെങ്കിലും മേടിച്ചു തരാം കേട്ടോ. അതിനെ ആർക്കും വിഷമം വരുത്തണ്ട.